നമസ്കാരം. കന്യാകുമാരി വിവേകാനന്ദ സ്മാരകത്തിൽ ധ്യാനം തുടരുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവസാനഘട്ട വോട്ടെടുപ്പിൻ്റെ നിശബ്ദ പ്രചാരണത്തിനിടെയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏകാന്ത ധ്യാനം വലിയ രീതിയിലാണ് വാർത്താ പ്രാധാന്യം നേടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 7:30 പ്രധാനമന്ത്രി ധ്യാനമിരിക്കാൻ തുടങ്ങിയത്. 45 മണിക്കൂറാണ് ധ്യാനം. കാവ്യവസ്ത്രം ധരിച്ചാണ് ധ്യാനത്തിനിരിക്കുന്നത്. രാത്രി ചൂടുവെള്ളം മാത്രമാണ് ഭക്ഷണമെന്ന നിലയിൽ അദ്ദേഹം കുടിച്ചത്. പ്രത്യേക മുറി ഒരുക്കിയിരുന്നു നരേന്ദ്രമോദിക്കായി, എന്നാൽ പ്രധാനമന്ത്രി അത് ഉപയോഗിച്ചില്ല. ധ്യാന മണ്ഡപത്തിലെ നിലത്താണ് അദ്ദേഹം രാത്രി കിടന്നത്. പുലർച്ചെ സൂര്യോദയം കണ്ട ശേഷം പ്രാർത്ഥിച്ചു. നാളെ ഉച്ചയ്ക്ക് ശേഷം ധ്യാനം അവസാനിപ്പിച്ച തിരുവനന്തപുരം വഴി ഡൽഹിയിലേക്ക് മടങ്ങാനാണ് പദ്ധതി. കനത്ത സുരക്ഷയിലാണ് ഇപ്പോൾ കന്യാകുമാരി. കരയിലും കടലിലും കർശന സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. നാവികസേനയുടെ സുരക്ഷാ ബോട്ടുകൾ സ്മാരകത്തെ ചുറ്റിക്കറങ്ങുകയാണ്. കോസ്റ്റ് ഗാർഡിൻ്റെ 2 കപ്പലുകളും കടലിൽ പരിശോധനയ്ക്കായി ഉണ്ട്. കരയിൽ 2000-ൽ പോലീസുകാരാണ് സുരക്ഷാ ഡ്യൂട്ടിയിലുള്ളത്. മാധ്യമങ്ങൾക്ക് വിവേകാനന്ദ പാറയിലേക്ക് കർശന വിലക്കുണ്ടെങ്കിലും ധ്യാന ദൃശ്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെയാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ധ്യാനം അവസാനിക്കുന്നതുവരെ കർശന സുരക്ഷാ വലയത്തിലാണ് കന്യാകുമാരിയും പരിസര പ്രദേശങ്ങളും. തീരത്തെ ഭഗവതിയമ്മൻ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം 6 വിവേകാനന്ദ എന്ന ബോട്ടിൽ പ്രധാനമന്ത്രി വിവേകാനന്ദ സ്മാരകത്തിലേക്ക് തിരിച്ചത്. വിവേകാനന്ദ സ്മാരകത്തിലേക്ക് സന്ദർശകർക്ക് ഇപ്പോൾ വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 5:10 കന്യാകുമാരി ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി വന്നിറങ്ങിയത്. ഗസ്റ്റ് ഹൗസിൽ നിന്ന് വസ്ത്രം മാറി വെള്ള മുണ്ടും മേൽമുണ്ടും അണിഞ്ഞാണ് പുറത്തേക്ക് വന്നത്. വാരണാസിയും ബംഗാളിലെ മണ്ഡലങ്ങൾ ഉൾപ്പെടെ പോളിംഗ് ബൂത്തിലേക്ക് നാളെ പോകാനിരിക്കെയാണ് ബംഗാളിൽ നിന്നുള്ള നരേന്ദ്രൻ ധ്യാനത്തിനെത്തിയ അതേ വിവേകാനന്ദ പാറയിലേക്ക് നരേന്ദ്രമോദിയും ധ്യാനത്തിന് എത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രി പൂജാരിമാർ പൂർണ്ണകുംഭം നൽകിയാണ് സ്വീകരിച്ചത്. കന്യാകുമാരി ദേവിയുടെ ചില്ലിട്ട ചിത്രവും പ്രധാനമന്ത്രിക്ക് സമ്മാനിക്കുകയായിരുന്നു. ബോട്ടിൽ നിന്നിറങ്ങി സ്മാരകത്തിൻ്റെ ധ്യാന മണ്ഡപത്തെ വലം വെച്ച ശേഷം അല്പനേരം പ്രാർത്ഥനയിൽ മുഴുകിയ പ്രധാനമന്ത്രി 7 താൽക്കാലിക പാലത്തിലൂടെ നടന്ന് സമീപത്തെ തിരുവള്ളുവർ പ്രതിമയ്ക്ക് മുന്നിലെത്തി പുഷ്പാർച്ചന നടത്തുകയായിരുന്നു. വിവേകാനന്ദ പാറയിൽ തിരികെ എത്തി 7:30 ധ്യാനവും തുടങ്ങി. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് കന്യാകുമാരിയിലുള്ള വാവതുറൈ മുനമ്പിൽ നിന്ന 500 അകലെ കടലിലായി 2 ഒന്നാണ് വിവേകാനന്ദ പാറ. വിവേകാനന്ദ സ്വാമികൾ കടൽ നീന്തിക്കടന്ന 1892 December 23, 24, 25 ഇവിടെ ധ്യാനം ഇരുന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കന്യാകുമാരി, അതായത് ദേവി കന്യാകുമാരി, ഒറ്റക്കാലിൽ നിന്ന് തപസ് അനുഷ്ഠിച്ചിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ശ്രീപാദപ്പാറ വിവേകാനന്ദ പാറയിൽ ആണുള്ളത്.